അവളെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. അച്ചു ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. വീണ്ടും അരുൺ ഒരു ഷോക്ക് തന്നെയായിരുന്നു. എന്നോട് പലതും ചോദിക്കാനുണ്ടെന്ന്. മോൻ പേടിക്കേണ്ട, അച്ചു ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്ലിടാൻ വരില്ല. അത് അച്ഛൻ തരുന്ന ഉറപ്പാണ്. അതിനർത്ഥം അച്ചു ജീവിച്ചിരിപ്പില്ല എന്നാണോ അച്ഛ? അച്ഛനൊന്നും മറുപടി പറഞ്ഞില്ല. പറയച്ഛ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണണം. അതോ ഇല്ലേ ഉണ്ടോ എന്നുള്ളത് അച്ഛൻ്റെ നാവിൽ നിന്നും എനിക്കറിയണം. ഇനിയെങ്കിലും കളവ് പറയാതിരിക്കണം. അച്ഛൻ ഒന്നും വേണ്ടിയില്ല. പിന്നെയും പിന്നെയുമുള്ള ചോദ്യത്തിനൊടുവിൽ അച്ഛൻ ആ മറുപടി കൊടുത്തു, ഇല്ല, അച്ഛു ജീവിച്ചിരിപ്പില്ല. പക്ഷേ അതെങ്ങനെ മോളോട് പറയും? അത് എങ്ങനെയെങ്കിലും നമുക്ക് പറയാം അച്ഛ. അവളെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാലും ഒരാളും മരിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ ഞാനൊരു നിമിഷം അങ്ങനെ ആഗ്രഹിച്ച് പോവാണ്. എൻ്റെ ഷാലുവിനെ എനിക്ക് സ്വന്തമായി കിട്ടണമെങ്കിൽ അച്ഛു ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. അതില്ലെന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അവളൊന്ന് കെട്ടിയതാണെന്നോ ഒന്നും എനിക്കൊരു വിഷയമല്ല. എനിക്ക് എൻ്റെ ഷാലുവിനെ വേണം. അതിന് അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് അവളെ കിട്ടില്ല. ഇനി അയാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്കവളെ തിരിച്ചു കിട്ടുകയുള്ളൂ. അച്ഛനീ പറഞ്ഞത് സത്യമാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ഇനി മറ്റൊന്നും എനിക്കറിയണ്ട. എൻ്റെ ഷാലു എനിക്ക് മാത്രമാവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അയാൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ എൻ്റെ ഷാലുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അച്ഛനീ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഷാലുവിനെ തനിക്ക് തന്നെ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ അരുൺ ഷാലുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവളവിടെ നിശബ്ദയായിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ അവളെ തന്നെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നു. ശ്യാമസന്ധി സാർ, ആരെന്നെനിക്ക് മനസ്സിലായില്ല. എൻ്റെ സാർ വിളി കേട്ടിട്ടാണോ എന്നറിയില്ല. അരുണേട്ട് എന്നെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാലുവിന് വഴിയെ മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. ഷാലു ഭക്ഷണം കഴിക്കുക, ആദ്യം ഒന്ന് ഉഷാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഷാലുവിന് അറിയാനുണ്ട്. ഷാലുവിന് എങ്ങനെ ഈ ജീവിതം തിരിച്ചു കിട്ടി എന്നെല്ലാം അറിയണ്ടേ. ഷാലുവിന് എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ലല്ലോ. ഷാലുവിൻ്റെ എല്ലാവരെയും ഓർമ്മയുണ്ടോ? അതോ അച്ഛുവിനെ മാത്രമേ ഓർമ്മയുണ്ടോ? ആ സമയത്താണ് എനിക്ക് എൻ്റെ അമ്മുമോളെ ഓർമ്മ വന്നത്. അമ്മുമോൾ ആരെടുത്താ? എനിക്ക് അമ്മുമോളെ കാണണം. സാറിനറിയോ എൻ്റെ അമ്മുമോളെ? അറിയാലോ, നിന്റെ അനിയത്തിക്കുട്ടിയല്ലേ അമ്മുമോൾ. അനിയത്തിക്കുട്ടിയോ? അല്ല സാർ, എൻ്റെ മോളാണ് അമ്മു. ഞാൻ നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ പൊന്നുമോൾ, എൻ്റെയും അച്ചുവേട്ടൻ്റെയും മാലാക കുഞ്ഞാണ് ഞങ്ങളുടെ അമ്മുമോൾ. ആരാ പറഞ്ഞത് അമ്മുമോൾ എൻ്റെ അനിയത്തിയെന്നുള്ളത്? അത് വീണ്ടും അരുൺ ഒരു ഷോക്ക് തന്നെയായിരുന്നു. അരുൺ ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മു ആരാണ്? ഇനിയും ഞാൻ അറിയാത്ത സത്യങ്ങൾ ഒരുപാടുണ്ടല്ലേ. അച്ഛന് മറുപടി ഇല്ലായിരുന്നു. ഞാൻ പറയാൻ ഒരുങ്ങിയതല്ലേ മോനെ, നീയല്ലേ എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞത്. സത്യമാണ് അവൾ പറഞ്ഞത്, അമ്മ അവളുടെ മോളാണ്. ഞാൻ നിന്നോടെല്ലാം മറച്ചു വെച്ചതാണ്. എൻ്റെ മോൾക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാം മറച്ചു വെച്ചതാണ്. അവൾക്കൊരു ജീവിതം വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് അവളൊന്ന് വിവാഹം ചെയ്തതാണെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമോ എന്ന് കരുതി മാത്രമാണ് ഞങ്ങളത് മറച്ചു വെച്ചത്. മോൻ ഞങ്ങളോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് അച്ഛൻ അരുണേട്ടൻ്റെ കാൽ പിടിച്ച് കരഞ്ഞു. അരുണേട്ടൻ അതും ക്ഷമിച്ചു. ഒന്ന് പ്രസവിച്ചതാണെങ്കിലും ഇനി എത്ര തന്നെ പ്രസവിച്ചതാണെങ്കിലും ഷാലുവിനെ എനിക്ക് തന്നെ വേണം. അവൾ പാവമാണ്.
ഒന്നും അറിയാതല്ലേ അവളല്ലല്ലോ എന്നെ ചതിച്ചത്. എനിക്കവളെ വേണം, ഇനി മറ്റൊരാൾക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് അരണേട്ട് അച്ഛൻ്റെ അടുത്ത് ഏങ്ങിയടിച്ച് കരഞ്ഞു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അമ്മ മോളെയും കൊണ്ട് അവർ വന്നു. പക്ഷേ അമ്മ മോളെ കണ്ട ഞാൻ ഞെട്ടിപ്പോയി. ഇത് അമ്മ മോളോ? അമ്മ മോൾ ഇത്ര വലുത്? മോളെല്ലാം ക്ഷമയോടെ കേൾക്കണം. മോൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്നുമല്ല ആയത്. 5 വർഷം മുന്നേ ആയിരുന്നു മോൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതെനിക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. 5 വർഷം? അപ്പോൾ 5 വർഷം ഞാൻ എവിടെയായിരുന്നു വെച്ചാൽ? മോളെ, മോൾ ദുബായിലായിരുന്നു. മോളുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. മോൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ 5 വർഷത്തെ ജീവിതത്തിൽ മോൾക്ക് എന്ത് സംഭവിച്ചെന്നത് മോളുടെ മനസ്സിൽ ഇപ്പോഴില്ല. അച്ഛൻ പറയുന്നത് ശാന്തതയോടെ മോൾ കേൾക്കണം. മോളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈയിടക്ക് സംഭവിച്ചിട്ടുണ്ട്. മോൾ ചോദിച്ചില്ലേ ആ വന്നു പോയ സഹാരെന്ന്? അതിനു മുമ്പ് മോൾക്ക് ഞാൻ വേറൊരാളെ കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞ് എൻ്റെ വിനുമോനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഇതാരാ അച്ഛാ? മോൾക്കിതിനറിയൂ? ഇല്ല. എന്നെ മോൾ ഇതറിയണം. ഇവൻ്റെ കഥയും കൂടെ മോൾ അറിഞ്ഞേ പറ്റൂ. മോൾ നല്ലൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഈ ഹോസ്പിറ്റൽ വിടുന്നതിന് മുമ്പ് മോൾ എല്ലാ സത്യങ്ങളും അറിയണം. ഇതും മോളുടെ മോനാണ്. മോൾ 2ാം തവണയും പ്രസവിച്ചു. അമ്മ മോളുടെ അനിയനാണിത്. അതെനിക്ക് വീണ്ടും ഞെട്ടലുണ്ടാക്കി. അപ്പോൾ അത് ചേട്ടനെവിടെ? ഞാൻ 2ാമത് പ്രസവിച്ചത് ഒന്നും ഞാൻ അറിഞ്ഞില്ല അച്ഛ. എൻ്റെ ഓർമ്മ, എനിക്ക് എത്ര തന്നെ ആലോചിച്ചിട്ടും കിട്ടുന്നില്ല അച്ഛ. എൻ്റെ അച്ചേട്ടനെവിടെ അച്ഛ? മോനെ എന്നും പറഞ്ഞ് ഞാൻ വിനുമോനെ കെട്ടിപ്പിടിച്ചു. വിനുമോനത് അമ്മയെന്നും വിളിച്ച് എന്നെയും കെട്ടിപ്പുണർന്നു. അപ്പോൾ അച്ചുവേട്ടന് സുഖമായിരിക്കുന്നല്ലേ? എന്നിട്ടെന്താ അച്ഛാ എൻ്റെ അടുത്തേക്ക് കാണാനൊന്നും വരാത്തത്? മോളെ, അത് ഇവൻ അച്ചുവിൻ്റെ മോനല്ല. പിന്നെ അച്ചുവേട്ടൻ്റെ മോനല്ലെങ്കിൽ പിന്നെ ഇവനെങ്ങനെ എൻ്റെ മോനായി? ഇവൻ്റെ അച്ഛൻ ആരാ? സത്യം പറ അച്ഛാ, അച്ചുവേട്ടന് എന്താ സംഭവിച്ചത്? ഇവൻ്റെ അച്ഛനാരാ? ഞാൻ ആരുടെ? എനിക്ക് വാക്കുകൾ കിട്ടാതെ വീങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ ഓർമ്മകൾക്ക് എന്താ സംഭവിച്ചത്? എനിക്കാകെ ഉള്ളിൽ ഭയമായി. ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണോ അച്ഛൻ ഇനി എന്നോട് പറയാൻ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അച്ഛൻ്റെ വാക്കുകൾ മുഴുവിക്കാൻ അച്ഛന് കഴിയുന്നില്ല. അച്ഛൻ കടന്ന് വീങ്ങുകയാണ്. എൻ്റെ ഓർമ്മകളെ തിരയുകയാണ് ഞാൻ. തുടരും. അങ്ങനെ ശാലിനിയുടെ ആയിട്ട് പറയുകയാണ് അച്ചുവിനെന്ത് സംഭവിച്ചെന്ന്. ഇതറിയുമ്പോൾ ശാലിനിയുടെ അവസ്ഥ എന്തായിരിക്കും? അച്ചുവിന് ശരിക്കും എന്താണ് സംഭവിച്ചത്? അച്ചു ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ അതും അച്ഛൻ പറഞ്ഞ കളവാണോ എന്നെല്ലാം അറിയാം നാളെ ഇതേ സമയത്ത് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗം കാണാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതോടുകൂടെ ഒപ്പം തന്നെ ഒരാൾക്കെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവാൻ പറയുക. അപ്പോൾ നമുക്കൊരു വലിയ ബിഗ് ഫാമിലി ആയതിന് ശേഷം നമുക്ക് ഇനിയും പുതിയ പുത്തൻ കഥകളും നോവലുകളും എല്ലാമായിട്ട് വീണ്ടും തുടരണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇറ്റ്സ് മി സൽസാമസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.